फ्रेंड्स वेलकम बैक टू मई चानल अब कुरे दिवस या मूवी ऋव्यूटा वन अब ए चानल इंटरव्यू अदारी सीम नोकी अब लेट्स बिगिन ഇൻസ്റ്റാഗ്രാമിന്റ് എടാ എന്റെ മോൻ വലിയ ഫിലിം ഡയറക്ടർ ഒക്കെ ആവുമ്പോ ഞാൻ ഈ സാധാ ഫോൺ കൊണ്ട് നടന്ന അവനല്ലേ മോശം പപ്പയ്ക്ക് അതൊക്കെ ഉപയോഗിക്കാൻ പാടായിരിക്കും അത് ഉപയോഗിച്ചാലല്ലേ അറിയും ഒരു ഫോട്ടോ എടു അവനെ ഫോണിൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഭയങ്കര കളിയും ചിരിയും തമാശയൊക്കെ ആയിരിക്കും അടുത്തതൊന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാ ഇങ്ങനെ രണ്ടൊന്നും മൂടിയ പണം സൂപ്പർ ഹിറ്റാക്കി ഡയറക്ടർ എന്നുള്ള വിശ്വാസത്തിലാണ് വിശാലിനെ പോലെ ഇത്രയും ബിസി ആയിട്ടുള്ള സ്റ്റാർ നിനക്ക് ഓപ്പൺ ഡേറ്റ് തന്നെ മൂത്ത മോനാ ഫിലിം ഡയറക്ടറാ ഏഴു ദിവസം കൊണ്ട് ക്ലൈമാക്സ് കംപ്ലീറ്റ് ചെയ്ത് വിശാലിനെ കേൾപ്പിക്കണം സൂപ്പർ സ്റ്റാറെ അയാളാണെങ്കിൽ തീർന്നോ തീർന്നോ എന്ന് ഡെയിലി അവനെ വിളിച്ച് ശല്യോ ഇറ്റ്സ് യുവർ ഓൺ ചാനൽ സ്റ്റാർസ് ടേക്കി കമ്മിങ് വിത്ത് എ ന്യൂ വീഡിയോ അപ്പുറത്തോലും പോയി ഓളിയിട് ഞാനൊന്ന് എഴുതി തീർക്കട്ടെ നോക്കുന്നേ ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഒ ടി ടി റിലീസ് ചെയ്ത ഒരു ഫീൽ ഗുഡ് ഫാമിലി കോമഡി എന്റർടൈനറാണ് ഹോം അപ്പോൾ അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയാണ് ഹോം അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ കോമഡി സിനിമ ഒന്നുമില്ല ഫാമിലി സിനിമയൊക്കെ കുറേ ആയി ഈ കൊറോണ കാരണം ഇറങ്ങിയിട്ട് അപ്പോൾ ഞാൻ കുറേ കാലം ബോറടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ആമസോണിൽ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ വേഗം ഹോം ഡൗൺലോഡ് ചെയ്തു വലിയ എക്സ്പെക്റ്റേഷനൊന്നുമില്ല എന്താ വെച്ചാൽ അറിയുന്ന ആക്ടർമാരാണെങ്കിലും ചെറിയ ചെറിയ ആക്ടേഴ്സാണ് പക്ഷേ കണ്ടപ്പോഴാണ് ഈ ആക്ടേഴ്സിൻ്റെയൊക്കെ കഴിവ് കണ്ടുപിടിക്കാൻ പറ്റിയത് അത്രയ്ക്കും നല്ലൊരു ആക്ടിങ് സ്റ്റോറി ഡയറക്ഷൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സോങ് എല്ലാം ഒന്നിനൊന്ന് മെച്ചായിട്ട് ഉള്ളൊരു സിനിമ ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് അപ്പോൾ ഇന്ദ്രൻസാണ് ഈ സിനിമയിൽ റോക്കിങ് നമ്മൾ കുരുതി എന്ന പൃഥ്വിരാജിൻ്റെ സിനിമ ആണെന്ന് നമ്മൾ വിചാരിക്കും മാമക്കോയ അടിപൊളിയാണെന്ന് പക്ഷെ മാമക്കോയ എന്നൊന്നല്ല ഇന്ദ്രൻ സാർ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒലിവർ ട്വിസ്റ്റിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് വിവരിച്ച് പറയാം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പുതിയ ഫോൺ വാങ്ങുന്നതും പിന്നെ അതിനുശേഷം നടക്കുന്ന കുറച്ച് തരികിട പരിപാടികൾ അങ്ങനത്തെ ഒരു കോമഡി സിനിമ തന്നെയാണ് ഒരു ഫീൽ ഗുഡ് ഫാമിലി തന്നെയാണ് അതായത് ആദ്യം തന്നെ ആ ഫിഷ് ടാങ്ക് പൊട്ടിക്കുന്ന എല്ലാവരും പൊട്ടിക്കുന്ന നല്ല പൊട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആരൊക്കെ എടുത്ത രീതി ഡയറക്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഒരു കാസ്റ്റിങ് ഇന്ദ്രൻ ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞു അടിപൊളി പിന്നെ എനിക്ക് ശ്രീനാഥ് ബാസി അടിപൊളി പിന്നെ എനിക്ക് എൻ്റെ അച്ഛൻ ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ചാൾസ് ഒലിവർ ട്വിസ്റ്റ് എന്താ വെച്ചാൽ ആ അവിടെ ഇവിടെയും എൻ്റെ വീട്ടിലൊരു ചാൾസ് ഒലിവർ ട്വിസ്റ്റ് ഉണ്ട് യെസ് ഞാൻ തന്നെയാണ് അപ്പോൾ ആ ക്യാരക്ടർ ആദ്യം കണ്ടപ്പോൾ അച്ഛൻ ചിരി വന്നു ഞാനും അതേമാതിരി ചെയ്യാറുണ്ട് ഈ വീഡിയോ എടുക്കുന്ന അപ്പോൾ നമുക്ക് റിലേറ്റബിളായ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമ പറയുന്നത് അതേമാതിരി അവരുടെയൊക്കെ മുത്തശ്ശനായിട്ട് അഭിനയിക്കുന്ന ആൾ ഡയലോഗ് കുറച്ചുള്ളെങ്കിലും അഭിനയിക്കല്ലായിരുന്നു ജീവിക്കായിരുന്നു എല്ലാവരും ഒരു ഡയലോഗ് ഇല്ലാത്ത ആൾക്കാരെ വരെ അഭിനയിക്കല്ല ജീവിക്ക് തന്നെയായിരുന്നു അതേമാതിരി എല്ലാ ആക്ടേഴ്സും ഒന്നിനൊന്നും മെച്ചാണ് റോഡിലൂടെ നടക്കുന്ന ആൾ പോലും ഭയങ്കര നാച്ചുറാലിറ്റി ആയിരുന്നു അത്രയ്ക്കും അടിപൊളി സിനിമയാണ് അതേമാതിരി നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ലൊരു സിംഗിങ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ അപ്പോൾ ഇതിൽ എനിക്കുള്ള റൈറ്റിംഗ് 5/5 10/10 100/100 1000/1000 അത്രയ്ക്ക് അടിപൊളിയാണ് അതായത് ഗൂഗിളിൽ ഇതിൻ്റെ റേറ്റിംഗ് കണ്ടാൽ തന്നെ ഈ സിനിമൻ്റെ റേഞ്ച് അങ്ങ് മനസ്സിലാവും 99% out of 100 അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ
കാണണമെന്നുണ്ടെങ്കിൽ വേഗം ടെലിഗ്രാമിലോ ആമസോണിലോ പോയി കാണാം. അതായത് ഈ വീഡിയോൻ്റെ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക, വേണമെങ്കിൽ ഞാൻ അത് വീണ്ടും എടുത്ത് സൗണ്ട് റെഡിയാക്കി അയച്ചുതരാം. അല്ലെങ്കിൽ ദിസ് ഈസ് സോണ കൃഷ്ണൻ ടി സൈനിങ് ഔട്ട് ഫ്രം യു ജി എം മീഡിയ. പീസ് ഔട്ട്.